കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട മന്ത്രി സജി ചെറിയാന്റെ ഒരു അഭിപ്രായമാണ് കേരളത്തിൽ കൃഷി ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല അരി തമിഴ്നാട്ടിൽ നിന്നും വന്നുകൊള്ളുമെന്ന് ഇത് കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു മന്ത്രിയിൽ നിന്നും കേൾക്കേണ്ട ഒരു അഭിപ്രായമല്ല ഇതെന്നേ എനിക്ക് പറയുവാനുള്ളൂ അകാലമൃത്യു വരിച്ച കർഷകന്റെ നാട്ടിൽ നടത്തിയ പ്രസ്താവന പണിയെടുത്ത് നെഞ്ച് തകർന്നവൻ്റെ അടുത്ത് പറയേണ്ടിയിരുന്നില്ല ഒന്നാമത് സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രിയാണ് കൃഷിമന്ത്രിയല്ല സംസ്കാരമില്ലാത്ത വാക്കുകൾ അസ്ഥാനത്ത് ഉപയോഗിക്കാനല്ല സാംസ്കാരിക മന്ത്രിയെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് കട്ട കമ്മ്യൂണിസ്റ്റായ മുരുകൻ കാട്ടാക്കടയുടെ ഒരു കർഷകൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന കവിത മന്ത്രി വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇല്ലെങ്കിൽ ഹൃദയം പൊട്ടുന്ന ഈണത്തിൽ കവി തന്നെ ചൊല്ലിയ കവിത യൂട്യൂബിൽ കിടപ്പുണ്ട് ഒന്നല്ല പലവട്ടം അങ്ങത് കേൾക്കണം ഉൾക്കൊള്ളണം അത് ഒരിക്കലെങ്കിലും കേട്ടിരുന്നുവെങ്കിൽ മന്ത്രി സജി ചെറിയാൻ ഈ രീതിയിൽ മൊഴിയില്ലായിരുന്നു വിസ്താരഭയത്താൽ കവിത മുഴുവൻ ചൊല്ലുന്നില്ല ആരംഭവും അവസാനവും പറയാം ഇത് പാഠമല്ലെൻ്റെ ഹൃദയമാണ് നിൽക്കതിരല്ല കരിയുന്ന മോഹമാണ് ഇനി എൻ്റെ കരളും പറിച്ചുകൊള്ളുക അതെ നിങ്ങളെല്ലാം കൂടി എൻ്റെ കരൾ ഒഴികെ മുഴുവൻ പറിച്ചു കൊണ്ടുപോയി ഇനി അതായിട്ട് എന്തിനാ വച്ചിരിക്കുന്നത് വിണ്ടുകീറി കിടക്കുന്നത് എൻ്റെ ഹൃദയം തന്നെയാണ് എൻ്റെയും എന്നെപ്പോലുള്ളവരുടെയും കരിഞ്ഞുപോയ മോഹമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് നിങ്ങൾ കരുതും അത് നിൽക്കതിരാണെന്ന് പണ്ടും കമ്മ്യൂണിസം തൊഴിലായി കൊണ്ട് നടന്നിരുന്ന ചിലർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് പാടിയിട്ടുണ്ട് ഒരുപക്ഷെ അങ്ങേക്കത് ഓർമ്മ കാണും മറന്നുപോയെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം ഇവിടം അതായത് കുട്ടനാട് ഉൾപ്പെടുന്ന പ്രദേശം പണ്ട് തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അവിടെ ജോസഫ് മുരിക്കൻ എന്ന ഒരു കർഷകനുണ്ടായിരുന്നു കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും ഇല്ലായിരുന്ന കാലത്ത് ഒരു ഡയറി കക്ഷത്തിലും പെൻസിൽ ചെവിക്കിടയിലും തിരികെ ഒരു കൊച്ചു വള്ളത്തിൽ കറങ്ങി നടന്ന് വേമ്പനാട്ട് കായലിൻ്റെ നടുക്ക് ഏതാണ്ട് 8000 ഏക്കറോളം ഭൂമി ചിറപിടിപ്പിച്ച് കൃഷിയോഗ്യമാക്കി സമുദ്രത്തിൽ നിന്നും 8 ഇഞ്ച് താഴെയായിരുന്നു അതിൻ്റെ സ്ഥാനമെന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ് പമ്പയാറിലെ എക്കലടിഞ്ഞ് കൊഴുത്ത പ്രദേശത്ത് 3 പൂവും കൃഷി ചെയ്ത് തിരുവിതാംകൂറിൻ്റെ പട്ടിണി മാറ്റി അങ്ങനെ നെല്ലറ എന്ന പേരും കുട്ടനാട് സമ്പാദിച്ചു ആ ജോസഫ് മുരിക്കന് നിങ്ങളുടെ പൂർവികർ ഒരു പേര് ചാർത്തി കൊടുത്തു കായൽ രാജാവെന്ന് അദ്ദേഹത്തെ പേഷ്കാർ വേഷം കെട്ടിച്ച് എണ്ണയിൽ മുക്കി പൊരിച്ച് ആട്ടി അവഗേളിച്ചു മനനൊന്ത് ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഒടുവിൽ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി രാജ്യത്തെ ഉദ്ധരിക്കാൻ രാപകൽ പണിയെടുത്തിട്ട് സ്വയം അവഹേളിതനായതിനാൽ മനനൊന്ത് ഹൃദയം പൊട്ടി മരിച്ച ആ മനുഷ്യൻ്റെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ കാല് തൊട്ട് മാപ്പ് പറഞ്ഞാലേ ശരശയ്യയിൽ കിടക്കുന്നവർക്കെല്ലാം മൃത്യു വരിക്കാൻ സാധിക്കൂ സ്വച്ഛന്ത മൃത്യുവിൻ്റെ അവകാശികൾ കൈവിരലിൽ എണ്ണാവുന്നവരല്ലേയുള്ളൂ ഇദ്ദേഹത്തെ ആട്ടിപ്പായിച്ച് ഏറ്റെടുത്ത പാടശേഖരത്തിൽ നിന്നും പിന്നീട് ഈ കേമന്മാർക്ക് ഒരു പറ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചോ എന്ന് ആത്മപരിശോധന ചെയ്യുന്നതും മന്ത്രി സജി ചെറിയാന് നല്ലതാണ് ആത്മരോധത്തോടെ കവി പിന്നെയും പറയുന്നു നഷ്ടവസന്തങ്ങളുടെ കണക്ക് 60കളിലും അതിനു മുമ്പും അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ മനസ്സിലാവുകയുള്ളൂ കതിരുകൊത്തി തിന്നാൻ വരുന്ന കിളിക്കൂട്ടങ്ങളും അവയെ ഓടിക്കുന്ന കൊട്ടുന്ന കടും താളവും മുറുക്കി ചുവപ്പിച്ച ചുണ്ടുമായി ഈണത്തിൽ പാടുന്ന ചെറുമയുടെ കൊയ്ത്തുപാട്ടും ഈ നാട്ടിൽ നിന്നും എന്നേക്കുമായി മറഞ്ഞുപോയി അതുകൊണ്ടാണ് കവി പറയുന്നത് ഇനി എൻ്റെ പാട്ടും എടുത്തുകൊള്ളുക എന്ന് ഇനിയുമുണ്ട് ദുഃഖങ്ങൾ ബാക്കി മാനത്ത് കണ്ണികൾ തെന്നിക്കളിച്ചു നടക്കുന്ന മാനസ സരസിൻ്റെ വെണ്മയുണ്ടായിരുന്നു ജലാശയവും അതിൻ്റെ കരയിൽ സന്യാസിമാരെ പോലെ ധ്യാനിച്ച് ഒറ്റക്കാലിൽ നിന്ന് ഊളിയിട്ട് പോയ ഇരയെ കൊക്കിലാക്കുന്ന തൂവള്ള കൊക്കുകളും അത് കണ്ട് നാണത്തോടെ നോക്കി നിന്നിരുന്ന കുളക്കോഴികളും പോയി മറഞ്ഞു നിങ്ങളുടെയൊക്കെ ഭരണപരിഷ്കാരം കൊണ്ട് അതും പോയി കിട്ടി അതുകൊണ്ടാണ് കവി പറയുന്നത് ഇനി എൻ്റെ ബോധവും എടുത്തുകൊള്ളുക എന്ന് ഇനിയുമുണ്ട് വൈക്കോൽ തുറുവിൻ്റെ മിന്നാരങ്ങൾ കണ്ട് നിറഞ്ഞു നിന്നിരുന്ന മുറ്റത്ത് ഇന്ന് ബാങ്കുകാരും വട്ടിപ്പലിശക്കാരും ചെണ്ടക്കാരുടെ അകമ്പടിയോടെ തെയ്യം തുള്ളുകയാണ് ഗതികേടുകൊണ്ടാണ് ആഗ്രഹമുണ്ടായിട്ടല്ല ഇനി രക്ഷയില്ല അത് മനസ്സിലാക്കി തന്നെയാണ് കവി പറഞ്ഞത് ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക എന്ന് ഇനി ഈ ചലനം മാത്രം ബാക്കി വെച്ചിട്ട് കാര്യമില്ല മന്ത്രി സജി ചെറിയാൻ ആത്മപരിശോധന നടത്തണം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന വാചകമായിരുന്നോ നിങ്ങൾ പറഞ്ഞതെന്ന് ഞങ്ങളുടെ മന്ത്രി തമിഴ്നാട് സർക്കാരിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തരം താഴ്ന്നതിൽ ദുഃഖമുണ്ട്
Tamil Nadu Malayali kewendi pertengahan mulpadi pikirna paruom, bacakariim, ariim, kodi mukke unda. Kodiya visamadi cipta kena iul panengal da parininda palamana Malayali gal da palamara rogangal deim, mariogye prosenggal deim, adistana keedu endom parain unda. Satyathil ivada parayendi irnadu mandri ayirnilla. Karshagar mandri oda ayirno. പണ്ട് യൂറോപ്യൻ നാട്ടിലും പ്രത്യേകിച്ച് കമ്മ്യൂണിസത്തിൻ്റെ ഈറ്റിലമായ റഷ്യയിലും തുടർന്ന് ബംഗാളിലും ത്രിപുരയിലും ജനം പറഞ്ഞ അതേ വാക്കുകൾ, നിങ്ങളില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഭരിക്കാൻ വേറെ ആണുങ്ങൾ വരുമെന്ന്. 1970 ടി കെ രാമകൃഷ്ണനെ തോൽപ്പിച്ച് പോൾ പി മാണി തൃപ്പൂണിത്തറയിൽ നിന്നും ജയിച്ചു ഭക്ഷ്യമന്ത്രിയായി. ഉച്ചയൂണ് കഴിഞ്ഞ് മയങ്ങുമ്പോൾ ആരും ശല്യപ്പെടുത്തുന്നത് പോൾ പി മാണിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പിറവം മണ്ഡലത്തിലെ കാഞ്ഞിരമറ്റത്തെയും തൃപ്പൂണിത്തറ മണ്ഡലത്തിലെ പൂത്തോട്ടയെയും വേർതിരിക്കുന്ന ഒരു കൊച്ചു പുഴ പൂത്തോട്ടക്കായലിൽ അവസാനിക്കുന്നുണ്ട്. ഇരുകരയും ബന്ധിപ്പിച്ചൊരു ബണ്ട് പണിതാൽ വേനൽക്കാലത്ത് ഒരു വെള്ളം കയറി കൃഷി നശിക്കുന്നത് തടയാം. കോണോത്ത് ബണ്ട് എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്ന മന്ത്രിയെ കാണാൻ പൂത്തോട്ടക്കാരെത്തി. നിവേദകർക്ക് എന്തുച്ചയുറക്കം! രണ്ടാം നമ്പർ റൂമിൽ തള്ളിക്കയറിയ പ്രവർത്തകർ കോണോത്ത് ബണ്ടിൻ്റെ കാര്യം മന്ത്രിയോട് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ കോണകത്തിലെ ബണ്ടിൻ്റെ കാര്യം മാത്രമല്ല എൻ്റെ പണി എന്ന് മന്ത്രി പറഞ്ഞുവെന്നാണ് 1977 പ്രതിപക്ഷത്തിൻ്റെ പ്രധാന പ്രചാരണ വാചകം. ടി കെ വീണ്ടും MLA ആയി. ഒരു വാചകം മതി ജീവിതം തന്നെ മാറ്റിമറിക്കാനും ചിലപ്പോൾ ഭരണവും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.